السلام عليكم ورحمة الله وبركاته. صحيح البخاري سبق نمبر 36 حديث نمبر 20. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المرسلين صلى الله عليه وسلم وآله وصحابه أجمعين. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദിമാർ, മഷായിഖ്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, ശിഷ്യന്മാർ എല്ലാവർക്കും അള്ളാഹു തആല ഇരു ലോക വിജയം നൽകട്ടെ. മരണപ്പെട്ടവർക്കും മുസന്നിഫീങ്ങൾക്ക് അള്ളാഹു ഉഖ്റവി ലോകത്ത് വലിയ ദർജ നൽകട്ടെ. ബുഖാരി ഷെരീഫിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ കൽബുകളെ തഖ്വ കൊണ്ട് അള്ളാഹു നിറക്കട്ടെ. ഇൽമൊക്കെ ധാരാളം ജീവിതത്തിൽ പകർത്താൻ, പ്രസരണം നടത്താൻ അള്ളാഹു മത്തായ തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ, ഇന്ന് 13-ാമത്തെ ബാബാണ് വായിക്കാനുള്ളത്. ബാബു ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന അലമുക്കും ബില്ലാഹി വ അന്ന മഅരിഫത ഫിഅലുൽ ഖൽബി ലിഖൗലില്ലാഹി തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഇൻ യുആഖിദുക്കും ബിമാ കസബത് ഖുലൂബുക്കും സദഖല്ലാഹ് എന്ന ഭാഗമാണ് ഇന്ന് പരിശോധിക്കാനുള്ളത്. ബാബുൻ, ബാബു, ബാബു ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനം വിവരിക്കുന്ന പാഠമാണ്. എന്താണ് തങ്ങളെ വാക്കുള്ളത്? അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അന അഅലമുക്കും ബില്ലാഹി. അന, ഞാനാകുന്നത്, അഅലമുക്കും, ഏറ്റവും അറിയുന്നവനാണ്. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ട് ഏറ്റവും അറിയുന്നവൻ ഞാനാണ്. അന അഅലമുക്കും ബില്ലാഹി, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ട് ഏറ്റവും അറിയുന്നവൻ ഞാനാണ്. വ അന്നൽ മഅരിഫത, തീർച്ചയായിട്ടും അള്ളാഹുവിനെ അറിയൽ, ഫിഅലുൽ ഖൽബി, അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ്. അള്ളാഹനെ അറിയുക എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്ത ഹൃദയത്തിൻ്റെ പണിയാണത്. അള്ളാഹുവിനെ അറിയൽ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ്. ലിഖൗലില്ലാഹി തആല, അതിനും ആയത്ത് തെളിവുണ്ട്. എന്താണ് ആയത്ത്? സൂറത്തുൽ ബഖറയിൽ 255-ാമത്തെ ആയത്ത്. ബിസ്മില്ലാ വലാക്കിൻ യുആഖിദുക്കും ബിമാ കസബത്ത് ഖുലൂബുക്കും. വലാക്കിൻ, എങ്കിലും, യുആഖിദുക്കും, നിങ്ങളെ ശിക്ഷിക്കും, ബിമ, ഒരു കാര്യം കൊണ്ട്, കസബത്ത്, പ്രവർത്തിച്ച കാര്യം കൊണ്ട്, പ്രവർത്തിച്ച ഒന്നുകൊണ്ട്, കുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രവർത്തിച്ച, അതിന് ശിക്ഷണ്ട്. നിങ്ങളുടെ ഹൃദയം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ വേണ്ടാത്ത ചിന്തയ്ക്ക് വരും. ബിദഅത്തിനെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയും ഖിയാമത്ത് നാളിനെ പറ്റിയിട്ടും എന്തെങ്കിലുമൊക്കെ ഹറാമൊക്കെ ചിന്തിച്ചാൽ ആ ചിന്തക്ക് ശിക്ഷല്ല, ചിന്തക്ക് മുആഖാത്തില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതുഹുൽ ബാരിയിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ കാണാം, ബിമസ്തഖറ ഫീഹ, അത് പതിവാക്കുമ്പോൾ അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, കള്ള് കുടിക്കണമെന്ന്, ഇന്ന് വൈകുന്നേരത്ത് കള്ള് കുടിക്കണം എന്ന് ഉറപ്പിച്ചു. ഉറപ്പിച്ചെങ്ങാണ്ട് ഓനെ ചെന്ന് നോക്കി, ചെന്ന് നോക്കുമ്പോൾ കള്ള് കഴിഞ്ഞിക്കണു. ഇന്ന് കക്കണം, ഉറപ്പിച്ചു, കക്കാൻ പറ്റിയില്ല, പോയപ്പോൾ അവസരം കിട്ടിയില്ല, അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു, അതേയാണ് ശിക്ഷ ഉള്ളത് എന്ന് കിതാബുകളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഉറപ്പിക്കുക, അതിൽ നിലകൃതിയാകുക. എന്നാൽ നമ്മളെ മനസ്സിലിങ്ങനെ മിന്നിയും അറിയരുത്, തെറ്റ് ചെയ്യണം, ചെയ്യണോ, ചെയ്യേണ്ട, ഇങ്ങനെ വസുവാസുകൾ മനസ്സിൽ ചില എല്ലാ മനുഷ്യന്മാരും ഹൃദയത്തിലുണ്ടാവും. അൽ ഈമാൻ യസീദു വയൻഖുസു എന്നല്ലേ, അതിന് മുആഖാത്തില്ല. ഇപ്പോൾ നിസ്കാരത്തിനെ സംബന്ധിച്ച് തോന്നുന്നത് അതും ഫർള് തന്നെയാണോ, ഫർള്ളല്ലേ, ഇങ്ങനെ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് തോന്നുക, എന്നാൽ തോന്നണമില്ല. അള്ളാഹിനെ പറ്റി, അള്ളാഹിൻ്റെ ഇബ്തിദാഇനെ സംബന്ധിച്ചു അള്ളാഹ് ഉണ്ടോ ഇല്ലേ, അള്ളാഹ് എങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ അലതല്ലോ. അത് നമ്മൾ ചിന്തിക്കേണ്ടാന്ന് കരുതിയാലും ചിന്തിക്കും, വേണ്ടാന്ന് കരുതിയാലും ചിലപ്പോൾ മനസ്സിൽ വന്നു പോകും ചില ആവശ്യമില്ലാത്ത ചിന്തകൾ. ഇസ്ലാമെന്നൊക്കെ പുറത്തു പോകുന്ന ചിന്തകളൊക്കെ വന്നു പോകും, അല്ല അത് പറ്റില്ലല്ലോ, അസ്തഗ്ഫിറുള്ളാഹ് അസ്തഗ്ഫിറുള്ളാഹ്, അഴുദു ബില്ലാഹി ശൈത്താൻ, എന്താപ്പോൾ ഞാൻ ചിന്തിച്ചത് പഠിച്ചോനെ, അങ്ങനെ നമ്മൾ വേണ്ടാന്ന് കരുതിയാലും ചിലപ്പോൾ
നമ്മൾ പിശാചിൻ്റെ ആ ഒരു ആധിക്യം കാരണം, പിശാചിൻ്റെ ഒരു ആധിപത്യം കാരണം നമ്മുടെ ഈമാൻ കുറയുമ്പോൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത ചിന്ത വന്നു പോകാം. അതിനൊന്നും ശിക്ഷയില്ല. കാരണം നമ്മൾ ഒരു നമ്മൾ വേണ്ടാന്ന് കരുതുമ്പോൾ അറിയാതെ നമ്മളെ മനസ്സിലേക്ക് തേട്ടി തേട്ടി വരികയാണ്. അതൊക്കെ അതിനൊന്നും ശിക്ഷയില്ല. പിന്നെ ശിക്ഷ ഉള്ളത് എന്തിനാ? വിവാഹിതക്കും ബിമാ കസബത്ത് ഉലൂപുക്കുന്ന പറഞ്ഞാൽ എന്തിനാണ്? അവ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു എന്തായാലും തെറ്റ് ചെയ്യണം, നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഉറപ്പിച്ചാൽ അത് ചെയ്താലില്ലെങ്കിലും ആ ഉറപ്പിച്ചതിന് മനസ്സില്ല ഉറപ്പിന് എന്തുണ്ട്? ശിക്ഷയുണ്ട്. നമ്മൾ ആമന റസൂലു എന്ന ആമന റസൂലു എന്ന പ്രസിദ്ധമായ ആയത്തിൻ്റെ അവസാനത്തിലുണ്ടല്ലോ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത് വഅലൈഹ മാ ഇക്തസബത് റബ്ബന ലാ തുആഖിദന ഇൻ നസീന വഖ്തന റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതുഹു അലല്ലദീന മിൻ ഖബ്ലിനാ. അണ്ട റബ്ബന ലാ തുആഖിദന ഇൻ നസീന, മറന്നതിനും അറിയാതെ തെറ്റായി സംഭവിച്ച മറന്നു ചെയ്തത് പഴവായി സംഭവിച്ചത് അതിനൊന്നും മോഹത്തുണ്ടാവില്ല. അപ്പം അത് പല ആയത്തുകളിലും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നിട്ടുള്ളൂ, മോഹത്തിൻ്റെ വിഷയം ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഹദീസ് പരിശോധിക്കാം. അപ്പോൾ മൊത്തത്തിലൂടെ ഇത്രയും പറഞ്ഞതിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മനസ്സിലിങ്ങനെ ആവശ്യമില്ലാതെ നമ്മൾ ചിന്തിക്കേണ്ടെന്ന് കരുതിയാലും ചിലപ്പോൾ അറിയാതെ വരുന്ന ചിന്തകൾ, അതിന് തെറ്റായ ചിന്തകളും അള്ളാഹു തആല ശിക്ഷിക്കൂല. പക്ഷെ നമ്മളിങ്ങനെ മനസ്സിൽ ചെയ്യണമെന്ന് ഉറപ്പിച്ച് ഉറപ്പിച്ചത് എന്തായാലും ചെയ്യണം, നാളെ 8 മണിവരെ ഉറങ്ങണം, സുബീസ്കരിക്കണില്ല, 8 മണിവരെ ഉറങ്ങണം എന്നാണ് കരുതിയാലോ, ആ ഉറക്കം പിന്നെ ആ നീയത്തന്നെ തെറ്റാണ്, ശിക്ഷ ഉണ്ട്. പക്ഷെ അന്ന് സംഗതി വശാൽ ആരാ 5 മണിക്ക് ഒളിച്ചു നിസ്കരിച്ചു? അള്ളാഹു നമ്മളെ കൽബിനൊക്കെ നല്ല ത്വഹാറത്ത് അള്ളാഹു നൽകട്ടെ, നല്ല യക്കീൻ അള്ളാഹു നൽകട്ടെ, ഒരു ആവശ്യമില്ലാത്ത മോശ ചിന്തകളെ തൊട്ട് തുതിഹിർ ചെയ്യട്ടെ. പിന്നെ ഹദീസ് പരിശോധിക്കാം. വബിസ്സനദിൽ മുത്തസിലി മിന്ന ഇലാ ഹളറത്തി ഷെയ്ഖിൽ ഇമാമിൽ ഹുമാമിൽ ഹാഫിദിൽ മുത്തഖിനിൽ ഹുജ്ജത്തി അമീരിൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബി അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറത്ത് ബിൻ ബർദിസ്ബത്തിൽ ജുഅഫിനിൽ ബുഖാരിയിൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു അല്ലാഹുമ്മ അൻഫഅന ബിഉലൂമിഹി ഫിദ്ദാരിൻ ആമീൻ റബ്ബൽ ആലമീൻ ഖാല ഹദ്ദസനാ محمد بن سلام قال أخبرنا عبدة عن حسام عن أبيه عن عائشة قالت كان رسول الله صلى الله عليه وسلم إذا أمرهم أمرهم من الأعمال بما يطيقون قالوا إنا لسنا كهيئتك يا رسول الله صلى الله عليه وسلم إن الله قد غفر لك ما تقدم من ذنبك وما تأخر فيغلب حتى يعرف الغلب في وجهه ثم يقول إن أتقاكم وأعلمكم ബില്ലാഹി അന സദഖ റസൂലുള്ളാഹ്. എന്താണ് ഹദ്ദസന മുഹമ്മദ് ബിൻ സലാം? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഹദ്ദസന നമ്മളോട് ഹദീസ് പറഞ്ഞു വന്നു മുഹമ്മദ് ബിൻ സലാം എന്നവർ. അപ്പോൾ ഉസ്താദ് മുഹമ്മദ് എന്നവർ, ശിഷ്യൻ ബുഖാരി ഇമാം. ബുഖാരി ഇമാമിനോട് മുഹമ്മദ് ബിൻ സലാം എന്ന ഉസ്താദ് പറഞ്ഞു കൊടുത്തു. കാല മുഹമ്മദ് എന്നവർ പറയാണ്, അഖബറന അബുദത്തു, നമ്മളോട് ഹദീസ് പറഞ്ഞത് അബുദത്തു എന്നവരാണ്. അപ്പോൾ ബുഖാരി ഇമാമിലെ ഉസ്താദ് മുഹമ്മദ് എന്നവർ, അവരുടെ ഉസ്താദ് അബ്ദത്ത് എന്നവർ, അവരുടെ ഉസ്താദ് ഹിഷാം, അവർക്ക് അവരുടെ ഉപ്പയെ തൊട്ട്, അവർ മഹദിയായ സ്വഹാബിയത്തായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാൻ. കാലത്ത് മഹദി പറഞ്ഞു, കാല റസൂലുള്ളാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ അമറഹും, ഇദാ അമറഹും, സ്വഹാബത്തിനോട് വല്ല കാര്യവും കൽപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അമറഹും, സ്വഹാബത്തിനോട് എന്തെങ്കിലും കാര്യങ്ങൾ കൽപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അമലിൽ നിന്ന് എന്തെങ്കിലും സ്വഹാബത്തിനോട് കൽപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അമറഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിക്കും, മിനൽ അഅമാലി, അമലിൽ നിന്നും അവരോട് കൽപ്പിക്കും, ബിമാ ഒന്നുകൊണ്ട്, യുത്തിയപ്പൂന, സാധിക്കുന്ന ഒന്നുകൊണ്ട്, ചെറുത് ചെറുത് കൽപ്പിക്കുള്ളൂ ആണ്ടോ, ബിമാ യുത്തിയപ്പൂന, സാധിക്കുന്ന ഒന്നുകൊണ്ട്, കുറച്ച് കുറച്ച് കൽപ്പിക്കുള്ളൂ, കഴിയുന്ന ഒന്നിനെ, ബിമാ യുത്തിയക്കൂന, കഴിയുന്ന ഒന്നിനെ കൽപ്പിക്കും. ബിമാ യുത്തിയക്കൂന, ആ സ്വഹാബത്തിന് സാധിക്കുന്ന ഒന്ന് ചെറുതേ കൽപ്പിക്കുള്ളൂ. എന്താ ചെറുത് കൽപ്പിക്കുക പറഞ്ഞാൽ? അത് പൊതുവേ ഒരു ഹദീസ് ഉണ്ടല്ലോ, അഹബ്ബുൽ അമലി ഇലല്ലാഹി അദ്വമു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം പതിവായി ചെയ്യുന്ന കാര്യം, അഹബ്ബുൽ അമലി ഇലല്ലാഹി അദ്വമു, ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് കാണാം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം
പതിവായി ചെയ്യുന്ന കാര്യം. അപ്പം ഇന്നലെ 5000 സ്വലാത്ത് ചെല്ലിയാൽ നാളെ ചെല്ലാൻ കഴിയൂലേ? എന്നും 5000 സ്വലാത്ത് ചെല്ലിയാൽ പണിക്ക് വേണ്ടേ? നിസ്കരിക്കണ്ടേ? മറ്റു കാര്യങ്ങൾ ചെയ്യണ്ടേ? ജോലിക്ക് വേണ്ടേ? വിശ്രമം വേണ്ടേ? അപ്പം അങ്ങനെ തോരെ ചെയ്യലല്ല. അഹബ്ബുൽ അമലി ഇലല്ലാഹി, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലർ അതുവും എന്നും പതിവാക്കാൻ പറ്റുക. അപ്പം ഇന്നെത്ര ചെയ്യണോ അത് നാളെയും പതിവാക്കാൻ പറ്റുമെങ്കിൽ എത്രയും ചെല്ലോ. ശരീരത്തിന് ക്ഷീണമില്ലാതെ, ജോലിക്ക് തടസ്സമില്ലാതെ, തൻ്റെ കാര്യങ്ങൾക്കൊന്നും ഭംഗമില്ലാതെ പതിവാക്കാൻ പറ്റുന്ന അമലി എന്നും ചെയ്തോ. അതാണ് ഇവിടെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് വല്ലതും കൽപ്പിച്ചാൽ, ഇതാ അമറഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അവരോട് കൽപ്പിച്ചാൽ അമലിൽ നിന്ന് എന്തെങ്കിലും കൽപ്പിക്കുകയാണെങ്കിൽ, അമറഹും, നബി അവരോട് കൽപ്പിക്കുമായിരുന്നു. എന്ത്? മിനൽ ആമാലി, അമലിൽ നിന്നും, ബിമാ യുതീഖൂന, അവർക്ക് കഴിയുന്ന ഒന്ന്, അവരെ കൊണ്ട് സാധിക്കുന്ന ഒന്ന് കുറച്ച് പതിവാക്കാൻ പറ്റുന്നതേ കൽപ്പിക്കുള്ളൂ. അപ്പോൾ കുറച്ച് കൽപ്പിച്ചപ്പോൾ അല്ലല്ലോ, നമ്മൾ അമല് കുറച്ചായോ എന്ന് സഹാബത്തിനൊരു ചോദ്യം. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഖാലൂ യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പോൾ ഖാലൂ സഹാബത്ത് ചോദിച്ചു, ലസ്നാ, ഖാലൂ സഹാബത്ത് ചോദിച്ചു, അവർ പറഞ്ഞു, ഇന്നാ, ഞങ്ങൾ സാധാരണക്കാരാണല്ലോ, ഇന്നാ, ഞങ്ങൾ, ലസ്നാ, ഞങ്ങളല്ല, നിങ്ങളുടെ രൂപം പോലെയല്ല, നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ. കാരണം നിങ്ങൾക്കൊക്കെ പുറത്തു വന്നതല്ലേ. യാ റസൂലല്ലാ, തിരുദൂതരെ, ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അള്ളാഹു, ഖദ് ഗഫറലക, അങ്ങേക്ക് പുറത്തു തന്നിരിക്കുന്നു, മാ തഖദ്ദമ, മുന്തിയ ഒന്ന്, മിന്തബിക, തെറ്റിൽ നിന്ന് മുമ്പുള്ളതൊക്കെ അങ്ങേക്ക് പുറത്തു വന്നിട്ടുണ്ട്. മാ തഅഖ്ഖറ, പിന്തി വരുന്നതൊക്കെ അങ്ങേക്ക് പുറത്തു വന്നിട്ടുണ്ട്, വരാനിരിക്കുന്നതും കഴിഞ്ഞതും ഒക്കെ അങ്ങേക്ക് പുറത്തു വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പൊതുവേ അല്ല, തെറ്റില്ലാത്ത ആളാണ്. ഞങ്ങളുടെ കഥ എന്താണ്? സ്വഹാബത്ത്, ഞങ്ങൾ സാധുക്കളല്ലേ. ഇത് കേട്ടപ്പോൾ ഫയഗലബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു, വിട്ടു. അത്ത ഏത് വരെ? യുഅറഫാൽ അലബു, ദേഷ്യം വെളിവാകുന്നത് വരെ. ഫി വജിഹി, അവിടുത്തെ ഷറഫായ മുഖത്തിൽ, വെളുത്ത ചുവപ്പ് കലർന്ന മുഖമാണ് നബിയുടെ മുഖം, ശരീരം അതുങ്ങോട്ട് ചുവന്ന് തുടുത്തു. മുഖത്ത് ദേഷ്യം വെളിവാകുന്നത് വരെ അങ്ങോട്ട് പ്രകടമായി, ദേഷ്യം വെളിവായി. മുഖത്ത് ദേഷ്യം വെളിവാകുന്നത് വരെ ഞങ്ങൾക്ക് മനസ്സിലായി നബിക്ക് ദേഷ്യം വന്നു പോകുന്നു. സുമ്മായപ്പോലെ പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അത്തക്കാക്കും, തീർച്ചയായിട്ടും നിങ്ങളിൽ ഏറ്റവും തക്വയുള്ളവൻ, വഅലമക്കും, നിങ്ങളിൽ ഏറ്റവും അറിവുള്ളവനും, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, അന, അത് ഞാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടാൽ മതി, തക്വ എനിക്കല്ലേ, ഞാൻ അങ്ങനെ സാധാരണത്തരാമല്ല ചെയ്യണുള്ളൂ. അപ്പം അത് നിങ്ങളും അത് ചെയ്താൽ മതി. ഇവിടെ പിന്നെ അത്തക്കാക്കും ആയാലമക്കും എന്ന് പറഞ്ഞുകൊടുത്ത് കുവ്വത്തുൻ അമലിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമലിൽ ഏറ്റവും തോന ശക്തിയുള്ളത് അയ് നബിൻ്റെ അമൽ തന്നെയാണ്. അതുപോലെ തന്നെ കുവ്വത്ത് ഇൽമിയ, നബിൻ്റെ ഇൽമിൽ ഏറ്റവും ശക്തിയും മറ്റു സഹാബത്തിനെ വെച്ച് നബിക്കാണ്. ഇൽമിൽ പൂർണ്ണത, ഖുർആൻ, ഫിഖ്, തരീഖത്ത്, ഹഖീഖത്ത്, എല്ലോ ഇൽമുത്ത് നബിക്കാണുള്ളത്. മാത്രമല്ല പിന്നെ അതിനൊരു സംശയം, ഇവിടെ കഥ അഫറലക്കാമാ തക്കദ്ദമ, നബി തെറ്റ് ചെയ്യോ? ഏയ്, നബി തെറ്റെയ്യൂല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ, അൽ അംബിയാഉ മാസൂമൂന വൽ ഔലിയാഉ മഹ്ഫൂദൂന എന്നാ. അൽ അംബിയാഉ മാസൂമൂന, അംബിയാക്കൾ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കും. അൽ അംബിയാഉ മാസൂമൂന, അംബിയാക്കൾ തെറ്റിൽ നിന്ന് പാപസുരക്ഷിതരാണ്. പാപസുരക്ഷിതരാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു തആല നബിമാരുടെയും തെറ്റിൻ്റെയും ഇടയിൽ ഒരു മറയിട്ടിട്ടുണ്ട് എന്നാ. അപ്പോൾ അംബിയാക്കൾ ഒരിക്കലും തെറ്റ് ചെയ്യൂല, അങ്ങനെ നമ്മൾ ആരും വിശ്വസിക്കുന്നുമില്ല. ഒരു നബിയും തെറ്റ് ചെയ്യേയല്ല. അപ്പോൾ ഇവിടെ ഗഫറ ലക്ക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നബിമാർക്കും തെറ്റുകൾക്കും ഇടയിൽ അള്ളാഹു തആല മറയിട്ടിട്ടുണ്ട്. ഒരു നബിയും നബിമാരെ തെറ്റ് ചെയ്യുകയേയില്ല. അതാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ മനുഷ്യർക്ക് പുറത്തു വന്നു എന്ന് പറഞ്ഞാലോ, മനുഷ്യൻ തെറ്റെയും സ്വാഭാവികമാണ്. എന്നാൽ തെറ്റിൻ്റെയും പിന്നെ ശിക്ഷയുടെയും ഇടയിൽ അള്ളാഹ് മറയിടും. അതാണ് മനുഷ്യർക്ക് പുറത്തു കൊടുക്കാറ്. എന്താണ്? മനുഷ്യരുടെ തെറ്റിൻ്റെയും മനുഷ്യർക്ക് കിട്ടുന്ന ശിക്ഷയുടെയും ഇടയിൽ അള്ളാഹ് മറയിടും. അപ്പോൾ ശിക്ഷ ഉണ്ടാവില്ല, ആ തെറ്റ് പുറത്തു കൊടുക്കും തൗബ ചെയ്താൽ. അപ്പോൾ മനുഷ്യനും മുത്തുനബിയും നമ്മൾ വ്യത്യസ്തരാണ്. മുഹമ്മദുൻ ബഷറുൻ ലാക്കൽ ബഷരി, യാഖൂത് ഹജറുൻ ലാക്കൽ ഹജരി. മുഹമ്മദുൻ ബഷറുൻ ലാക്കൽ ബഷരി, മുഹമ്മദ് നബി മനുഷ്യനാണ്, നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനല്ല. യാക്കൂത്ത് ഹജറുൻ ലാക്കൽ ഹജരി, യാക്കൂത്ത് എന്ന മാണിക്കം അത് കല്ലാണ്, നമ്മുടെ റോട്ടിൽ മുറ്റത്തുള്ള കല്ല് പോലെയല്ല എന്നതുപോലെ മുത്തുനബിക്ക് മുത്തുനബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ ഇവിടെ പറയാനുള്ളത് എന്താണ്? ഈ ഹദീസിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഇബാദത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്.
സ്വഹാബത്ത് ബേജാറായി ഞങ്ങളെ ഇബാദത്ത് കുറഞ്ഞു പോയോ എന്ന്. കുറഞ്ഞു പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി, റിസ്ക് എടുത്ത് കുറെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ വഫി ഹാദിൽ ഹദീസ് ഫവാഇദ്, ധാരാളം ഫായിദകൾ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫത്തുഹുൽ ബാരിയിൽ പേജ് 89-90 8 ഫായിദകൾ പറയുന്നുണ്ട്. നല്ലൊരു പോയിന്റാണ്, അതൊക്കെ മനസ്സിലാക്കുന്ന നന്നായിരിക്കും. ഒന്നാമത്തെ പോയിന്റ്, അന്നൽ ആമാല സ്വാലിഹത തർക്ക സ്വാഹിബഹ ഇലാ മറാതിബ സനിയ, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഒരു മനുഷ്യനെ അമലുകൾ കൊണ്ട് എത്തിക്കും. അതായത് മിൻ റഫ്ഇ ദറജാതി വ മഹബിൽ ഖതീ, അതിൽ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുക, ദറജകളൊക്കെ ഉയർത്തുക. മാത്രമല്ല സ്വഹാബത്ത് ഇത്രയും നന്മകൾ ധാരാളം ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എതിർത്തിട്ടില്ല. രണ്ടാമത്, ഒരു മനുഷ്യൻ അന്നൽ അബ്ദ ഇദാ ബലഗൽ ഗായത ഫിൽ ഇബാദത്തി വ സമറാതിഹ കാന ദാലിക ഇദ് ആലഹു ദആലഹു ഇലൽ മുവാല്ലബത്തി അലൈഹ, ഒരു മനുഷ്യന് ഇബാദത്ത് കൊണ്ട് അങ്ങേയറ്റത്ത് ഉയർന്ന പദവിയിലെത്തിയാലും അവന് വീണ്ടും വീണ്ടും നന്മകൾ ധാരാളം ചെയ്യാനുള്ള ഒരു പിന്നെ പ്രേരകം ഈ ഹദീസിലുണ്ട്. കാരണം സ്വഹാബത്ത് കത്തിൽ നല്ല ആളുകളാണ്, എന്നിട്ടും ഓരോട് നിസ്കാരം കൊണ്ടും അമല കൊണ്ട് കൽപ്പിച്ചപ്പോൾ അത് പോരാ, ഇനിയും തോനെ ചെയ്യണം എന്നൊരു താല്പര്യം അവിടെ പ്രകടിപ്പിച്ചല്ലോ, അതും ഒരു ഗുണമാണ്. മൂന്നാമത്തത്, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഫത്വുൽബാരിയിൽ എഴുതുന്നു, ഒരാൾക്ക് ഒരു ഉന്നത സ്ഥാനം ലഭിച്ച പിന്നെയും അത് വളരാൻ വേണ്ടി അവനൊരു താല്പര്യം ഉണ്ടാവും. അതിൽ മുവാലബത്ത് അലിഹ ആണോ, ഇലൽ മുവാലബത്ത് അലിഹ, ധാരാളം പിന്നെ അമല് ചെയ്യാൻ പതിവാക്കാനും മനസ്സിൽ ഒരു താല്പര്യം ഉണ്ടാവും. അത് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തത്, അൽ വുഖൂഫ് അത്താലിത്തു അൽ വുഖൂഫ് എന്തമാ ഹദ്ദ ശാരൂമിൻ അസീമത്തിൻ വറുഖ്സത്ത്, ശാരി എന്താ പറഞ്ഞത് അത് കേൾക്കുക. ആ ശാരി പറഞ്ഞ സ്വാഹിബ് ശരിയാത്ത മുത്തുനബി പറഞ്ഞത് അവിടെ നിൽക്കുക, നമ്മൾ പിന്നെ കൂട്ടണ്ട. പിന്നെ അസീമത്തിന് റുഖ്സത്തിന്, അസീമ റുഖ്സ പോലത്ത കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞത് അത് അവിടെ നിൽക്കുക. നാലാമത്, അറാബിയത്തു പിന്നെ ഇബാദത്തിൽ ശറഇനോട് യോജിച്ച കാര്യങ്ങൾ ധാരാളം ചെയ്യുക എന്നുള്ളത് ശറഇനോട് എതിരായത് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ്, അഫ്ളലാണ്. അപ്പൊ നാലാമത്, അതും ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന ഒരു ഫായിദ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് പതിവാക്കുക, പതിവാക്കുന്ന കാര്യമാണ് നബിക്ക് ഇഷ്ടം. അഹബുൽ അമൽ ഇലല്ലാഹി അദ്വമു, പതിവാക്കുന്ന കാര്യമാണ് നബിക്കും ഇസ്ലാമിനും വളരെ ഇഷ്ടമുള്ളത്. അപ്പോൾ ഇവിടെ അതന്നെ, കുറേ അമലിന്ന് ഇടുക, നാളെ ഇട്ട് പോവുക എന്നല്ല, ധൃതി കാണിക്കുന്ന ആളുകൾക്ക് ഒന്നും നേടാൻ കഴിയൂല എന്നുള്ളതാണ്. ഭൂമി മുറിച്ച് കടക്കാനോ ലക്ഷ്യത്തിലെത്താനോ ഒന്നും കഴിയില്ല. പിന്നെ അതുപോലെ ആറാമത്തൊരു പോയിന്റ് ഈ ഹദീസിന് കിട്ടിയ എന്താണ്, അതൊരു മാഷാബ സാദിസായ കാര്യം. പിന്നെ എന്ത മുഖാലഫത്തിൽ അമ്ര ശറഈ, ശറഈയായ കാര്യങ്ങൾക്ക് എതിരെ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ അവിടെ കോപിക്കാം, ദേഷ്യപ്പെടാം. സ്വഹാബത്തിനോട് നബി കാര്യം പറഞ്ഞപ്പോൾ അത് എതിർത്ത് ഒരു പിന്നെ വേറെ കാര്യം ഒന്നും കൂടി തോന അമല് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് ദേഷ്യം വന്നു. അപ്പോൾ മുൻകറായ ഒരു കാര്യം വന്നാൽ നമുക്ക് ദേഷ്യപ്പെടാം എന്നും ഒരു ഫായിദ ഇവിടെ ഉണ്ട്. ഇനി ഏഴാമത്തത്, സൂക്ഷ്മതയോടെ കാര്യം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരു അസ്താബിയത്ത്, ഏഴാമത്തെ കാര്യം, അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം അത് മറ്റുള്ളവരോട് പങ്കുവെക്കാം, അഥവാ അഹങ്കാരം വരികയില്ലെങ്കിൽ, ലോകമാന്യത വരികയില്ലെങ്കിൽ നമുക്ക് ലഭിച്ചൊരു അനുഗ്രഹം മറ്റുള്ളവരോട് പറയാം. കനബി പറഞ്ഞല്ലോ, ഇന്ന അത്തഖാക്കും അയലമുക്കും ബില്ലാഹിയന, ഏറ്റവും എൽമുള്ള ആൾ ഞാനാണ്, ഏറ്റവും തക്കുവ ഉള്ള ആൾ ഞാനാണ് എന്ന ഒരു ശൈലി നബി സ്വീകരിച്ചപ്പോൾ നമുക്കും അള്ളാഹു നൽകിയ അനുഗ്രഹം മറ്റുള്ളവരോട് ഫഹ്റ് വരാതെ, പൊങ്ങച്ച വരാതെ പങ്കുവെക്കാം. ഇന്ദൽ അമ്നി മിനൽ മുബാഹാത്തി വത്ത ആദമി എന്ന ഒരു ഏഴാമത്തെ പോയിന്റും ഇത് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എട്ടാമത് ഇവിടുന്ന് കിട്ടുന്ന ഒരു പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അത് അവിടുത്തെ റുത്തുബ കമാലാണ്, നബി വലിയ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയ ആളാണ് എന്നും ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അഷറഫുൽ ഖൽക്ക്, അഅ്ലമുൽ ഖൽക്ക്, അഹ്സനുന്നാസ്, ഇങ്ങനെ അഫ്ളലുർ റസൂല്, എല്ലാ കൊണ്ടും നബി കമാലാണ്, അക്മലാണ്. അത് നേരത്തെ വിശദീകരണത്തിൽ ഞാൻ ഭാഗ്യമായി സൂചിപ്പിച്ചിരുന്നു, നബി തങ്ങളുടെ ഇന്ന അത്തഖാക്കും വഅലമക്കും, ഇന്ന അത്തഖാക്കും വഅലമക്കും ബില്ലാഹി അന എന്ന് പറഞ്ഞു കൊടുത്ത് രണ്ട് കമാൽ അറിയിക്കുന്നുണ്ട്, ഖുവ്വത്തുൽ അമലിയയും ഖുവ്വത്തുൽ ഇൽമിയയും. ഇവിടെ പറയുന്നു അശാർ ഇലൽ ഊല ബി കൗലിഹി അഅലമക്കും എന്ന് പറഞ്ഞല്ലോ, അത്
എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു കമാലിലേക്ക്, ഇൽമിൻ്റെ കമാലിലേക്ക് അറിയിക്കുന്നു. അതുപോലെ തന്നെ അമലിൻ്റെ കമാലിലേക്ക് രണ്ടാമത്തെ വാക്കും അറിയിക്കുന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അല്ലാഹു നാഫിയ ഇൽമു നൽകട്ടെ. അവിടുത്തെ പോലെ തഖ്വ ധാരാളം നമുക്ക് ലഭിക്കാൻ അല്ലാഹു മഹത്തായ തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ക്ലാസ് ഇൻഷാല്ലാ 36-ാമത്തെ ക്ലാസ് അവസാനിക്കുന്നു. ഇവിടെ നോട്ടിൽ നമ്മൾ എഴുതാനുള്ളത് പോയിൻ്റ് ഇഷ്റഹിൽ ഹദീസ് വാഫിയൻ, ഈ ഹദീസ് വിശദീകരിക്കുക, പോയിൻ്റുകൾ നോട്ട് ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഹക്കി സയ്യിദുൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.